ചെന്നിന ബലിയാലുന്നത വിളിവാൻ ശാന്തി ജഗത്തിൽ വിതച്ചവനേ മരണമടഞ്ഞോർക്കാനന്ദത്തിൻ പരമകവാടം തുറക്കണമേ ബലിതു കൈക്കൊണ്ടലിവൊടു നാഥാ ബ്രദരുടെ പാപം പൊറുക്കണമേ നിത്യവിരുന്നിൻ കതിരുകൾ വീശും നിറതിരിയവരിൽ കൊളുത്തണമേ അവയിലങ്ങി പാവന നാമം കീർത്തിച്ചവരെ മറക്കരുതേ അവനീലങ്ങി ദിവ്യ ശരീരം കൈക്കൊണ്ടവരെ ത്യജിക്കരുതേ മരണത്താലേ മാനവനുലകിൽ മംഗളജീവൻ പകർന്നവനേ മരണമടഞ്ഞോർക്കാനന്ദത്തിൻ പരമകവാടം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലി അർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിയിടാം ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകയണച്ചിടാം അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്തിനോ ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഘോഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരോഗ്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മാത്രത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവായ ദൈവമേ മരണം മൂലം ഭയപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ വിശ്വയെല്ലാവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് രക്ഷയ്ക്ക് വേണ്ടി ഈ ദിവ്യരാസങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരാ ഞങ്ങളെ ശക്തരാക്കണമേ പിതാമ്പുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു ദൈവമേ എന്നെ നീ കേൾക്കണമേ പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥാ ആരാരി ലോകത്തിൽ രക്ഷ നേടും പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു നീയാണൻ മോക്ഷവും പ്രത്യാശയും പുലരുവാൻ കാക്കുന്ന കാവൽക്കാരിൽ പോൽ സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പോ പാപങ്ങൾ മോചിക്കും
കാരുണ്യവാരിധേ ആത്മാക്കൾക്ക് ആശ്വാസം നൽകേണമേ താതനും പുത്രനും റൂഹാക്യുമാദരായ് കീർത്തനഗീതികൾ എന്നേരവും സമാധാനം നമ്മോടുകൂടി ഉള്ളതാവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങനെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. സ്ഥലത്തിൻ്റെയും നാഥനും ശ്രേഷ്ഠാവുമാകുന്നു പിതാമുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ വിനയമുടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്തിനു നിത്യ മഹോന്നതമാമുദാനം നീ അരുളുന്നു അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവേയങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനും കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥായ നീക്കും ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനാം സർവേശ പരിപാവനാം ബലവാനേ പരിപാവനാം അമർത്തിനേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്രനും ബലവാനും അമർത്തനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാമുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാമുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും സഹോദരരെ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം 1-7 വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ മിശിഹാ സഹോദരനെ ഗ്രഹിക്കട്ടെ എൻ്റെ മകനെ നീ ഈശോ മിശിഹായുടെ കൃപയിൽ ശക്തി ആർജിക്കുക അനേകം സാക്ഷികളിലൂടെ നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകളെ ഭരമേൽപ്പിക്കുക ഈശോ മിശിഹായുടെ നല്ല പടയാളിയെപ്പോലെ സഹനങ്ങളിൽ പങ്കുചേരുക സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ അനുദിന കാര്യങ്ങളിൽ തടയിടാറില്ല നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായിക അഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിൻ്റെ ആദ്യ പങ്ക് ലഭിക്കുന്നത് ഞാൻ പറയുന്നവയെപ്പറ്റി ചിന്തിക്കുക എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയാൻ വേണ്ട കഴിവ് കർത്താവ് നിനക്ക് തരും ഹല്ലേലൂയാ പാടാമൊന്നായി ഹല്ലേലൂയാ ഹല്ലേലൂയാ നാഥാ നിന്റെ ദയയ്ക്കു സമാനം കാരുണ്യം നീ ചൊരിയണമെന്നിൽ മാമക പാപകടങ്ങള ശേഷം കണ്ണിനു മുമ്പിൽ കാണുന്നു ഞാൻ ദുർഭകൻ എന്നിൽ കാരുണ്യം നീ അതുപോൽ സുതനും പരിശുദ്ധാത്മാവിന്നും സ്തുതി ഉയരട്ടെ ആദിമുതൽ കേന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമേൻ ഹല്ലേലൂയ പാടാമൊന്നായി ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം
സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച നമ്മുടെ വിശംശയുടെ പരിശുദ്ധ സുവിശേഷം പതിനഞ്ചാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. പാരമ്പര്യത്തെ കുറിച്ചുള്ള തർക്കം. അനന്തരം ജെറുസലേമിൽ നിന്ന് ഫരീസേയരും നിയമച്ചന്മാരും യേശുവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നത് എന്തുകൊണ്ടാ? ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അവർ കൈ കഴുകുന്നില്ലല്ലോ. ഈശോ മറുപടി പറഞ്ഞു, നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. പിതാവിനെയും മാതാവിനെയും അധിക്ഷേപിക്കുന്നവൻ മരിക്കണമെന്നാ ദൈവം കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ പറയുന്നു, ആരെങ്കിലും തൻ്റെ പിതാവിനോ മാതാവിനോ എന്നിൽ നിന്നും ലഭിക്കേണ്ടത് വഴിപാടായി ദേവാലയത്തിൽ നൽകിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന്. ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു. കപടനാട്യക്കാരെ, യേശയ്യ പ്രവാചകൻ നിങ്ങളെക്കുറിച്ച് ശരിയായി തന്നെ പ്രവചിച്ചിരിക്കുന്നു. ഈ ജനം അധരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. മാമോദീസ വഴി സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങൾ ഇന്ന് വേർപിരിയുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യവാഗത്തിൽ ചേർക്കണമെന്ന്, ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസമരളി അനുഗ്രഹിക്കണമെന്ന്, മിശിയാടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന്, ഉത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിയുടെ ഉയർപ്പിന് മഹത്വത്തിൽ പങ്കുവാരാക്കണമെന്ന്, മിശിയുടെ ശരീരത്തങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണത്തിൽ പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന്, സൂര്യനെ വരുന്ന ശോഭയോടെ ഞങ്ങളും അവസാന വിദ്യാഭ്യാസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ വരം തരണമെന്ന്, ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന്. എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളെ കർത്താവായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമെന്ന്, ഞങ്ങളുടെ മരിച്ചുപോയുടെ കടങ്ങളെല്ലാം ക്ഷമിക്കുകയും അവർ നിത്യമാത്മണിക്കുകയും ചെയ്യണമേ. നിത്യം പിതാമത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും സകലത്തിൻ്റെ നാഥനായ ദൈവം തന്നെ അനുഗ്രഹം ഇതുപോലെ താനോട് പാപങ്ങളുടെ കറ കഴുകി കളയട്ടെ. ആത്മജനം ദിവ്യ ഋഹാക്യം സ്തുതിയൻ ദിവാംബികയേയും മാര്യാസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനം വിബലിയൽ സുതനുടെ പ്രേഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമായി പാടി
ആമേൻ ആമേൻ. മാത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിതിൽ ഓർത്തിടാം. തിരുസരി കൂടെ ബലവാനാം കർത്താവിൻ നന്ദിക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃദുരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സ്ഥലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാദ്രികസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കുമാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകം നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളവതായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങൾ അങ്ങുകാരനെ ആദ്യ രേഖത്താൽ യുഗരാക്കി അങ്ങ് നൽകിയ ദാനത്തിന്റെ ഞങ്ങൾ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങൾ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനം തയ്ച്ചതയും ആരാധന സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, വിശ്വാസ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അടുത്ത വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവും ഈ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവ പിതാവാം അബ്രഹാം, ഇസഹാക്, യാക്കോബ് എന്നിവർത്തൻ ദൈവമേത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര സൃഷ്ടാവാം ദൈവത്തിന് ബലിയർപ്പിപ്പോ. ന്യായവുമാണതുയുക്തവുമാം
സമാധാനം നമ്മോടുകൂടെ പിതാമുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മാത്രമേതൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ട് നാലങ്ങ് ലോകത്തെയും മത്സരത്തെയും കനുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമടപ്പത്തിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. വ്യക്തിമാന്മാരും മരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രവർത്തിക്കുന്നു. പരിശുദ്ധരും മരൂപികളുമായ കുറപ്പന്മാരും പ്രാപ്യന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഓശാന ഈശനു സദദം ഓശാന 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 പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു വാണിദേവം ഇഹ പരമഖിലവും മഖിലേശ്വരാ മഹിമയാൽ നിറയുന്നു നിരുപമമേ ഓശാന ഈശനു സദദം ഓശാന 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 കർത്താവായ ദൈവമേ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദർശനം അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് യാതനായി നിയമത്തിന് അധീനരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ അങ്ങേ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. താവേ അങ്ങ ഞങ്ങളുടെ കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരും ദാസാണെങ്കിൽ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങേ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാകുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അർത്ഥപ്പതിച്ചു പോയി ഞങ്ങളെ സമ്മതിക്കുകയും മൃതരായി ഞങ്ങൾ ജയിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളെ ബലഹീനമായി പ്രകൃതിയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മാത്രം അണിയിക്കുകയും ചെയ്തു.
അങ്ങ് ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനം തയ്ച്ച ദൈവം ആരാധന സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമീൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റൊമലൈമാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭാ ശ്രേഷ്ഠനായിമാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലിത്താക്ക് വേണ്ടി ഞങ്ങൾ അതിരൂപത അധ്യക്ഷനായിമാർ അണ്ടസ് പിതാവിന് വേണ്ടിയും മാറ്റുവാണി പിതാവിന് വേണ്ടിയും വിസ്തകത്വലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരും ചിലയന്മാരും സാക്ഷ്യം വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങനെ ദർശനത്തിൽ പ്രീതിരംഗമായി നിവർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. പ്രവേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു എല്ലാം മരിച്ചവർക്ക് വേണ്ടിയും പ്രത്യാശ കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും എളിയവനായ ദാസന് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന് ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മാജനത്തിൽ ദൈവമാതാവ് കനികാമറിയത്തിന്റെയും അങ്ങയുടെ ദൃശനത്തിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ വർണ്ണനയും സമൃദ്ധമായി കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അവിടെ പ്രിയപുത്രനായ വിശ്വസിച്ച അങ്ങ് അച്ഛനും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ വിശ്വാസ വന്ന ജീവിതായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ ശ്രേയന്മാർ രക്ഷാക്ഷന്മാർ വേദപാരംഗതന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദി സരാജീവൻ ജീവിതായമുടയാളത്തിനും ഉത്തരത്തിനും പരിശുദ്ധത്വനിക്ക സഭയുടെ സന്താനങ്ങളും എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധയുടെ മാർഗം പഠിപ്പിച്ച് തന്നുവന്നും എല്ലാ മനുഷ്യന്മാരെയൊക്കെ കർത്താവേ, എളിവരും ബലഹീനരും ആകലൂരും ദാസ്വരം നൽകി മാത്രമേ പരമ്പരാഗതമായി സ്വീകരിച്ച ഞങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനക്ഷകനുമായ വിശുദ്ധയുടെ പീഠ അനുഭവത്തിൻ്റെയും മണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും താനത്തിൻ്റെയും അനിയവും വൈവക്തവും പരിശുദ്ധവും ജീവിതവും ദൈവികമാരെ സത്ത് സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങേ പരിശുദ്ധാത്മാവേഴുന്നള്ളി വരട്ടെ. അങ്ങേ ദാസന്മാരുടെ കുർബാനയിൽ അവിടുന്ന് ആവശിച്ച് ഇതിനാശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കടങ്ങൾ പ്രതിക്കും പാപങ്ങൾ മോചനത്തിനും മരിച്ചവരുടെ പ്രത്യാവശ്യം അങ്ങേ പ്രീതിപ്പെടുത്ത എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്ഞാമീയത്തിന് കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവിതം കൊണ്ട് നാമത്തിനും സ്തുതിയും ബഹുമാനം തയ്ച്ചതെയും ആരാധന സമർപ്പിക്കുന്ന ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ദൈവേ, അങ്ങയുടെ കാരണത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. താവനുഗ്രഹിക്കണം. ഞങ്ങളെ താവായ ദൈവം ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങളെ തീർത്ഥം യോഗ്യരാകുന്നെങ്കിലും സുസ്ഥരം പരിശുദ്ധവും ജീവിതം ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അടുപ്പിക്കുന്നു. ഞങ്ങളത് ആവശ്യം ഞങ്ങേ തിരുനാമത്തിനും സ്തുതിയും നാഥനങ്ങേക്ക് ആരാധനയും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായ്മയപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിനും മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കയില്ല, പ്രത്യേക പാമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. തിരുസന്നിധിങ്കൽ പാപികളേവരെയും മാടി വിളിച്ചവനാ അനുതാപികളാമേവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാ കരുണാമയനാം കർത്താവേ. നിൻ സവിധി വന്ദനവരതം നിൻ സ്തുതികൾ ഞങ്ങൾ പാടട്ടെ. നമ്മളാവശ്യം ജലകൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളിൽ സമീപിക്കാം. അനുതാപനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും
നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും പടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിനും ആത്മാക്കൾ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എനിക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും എന്നെ ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ സ്വർഗരാജ്യത്തിൽ താലും ശുദ്ധടുമെന്ന് ചുതിക്കുവാൻ ഞങ്ങളെ തരങ്ങളെ പൗത്രീകരിക്കും ചെയ്യണമേ. താവായ ദൈവമേ, കാരണ്യപുറം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടു കൂടെ ഞങ്ങളുടെ തിരുസന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവാദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഞാൻ നൽകി വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപി നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നല്ലവനായ ദൈവമേ, കൃപാപൂർണ ഞങ്ങളുടെ പിതാവിന്റെ കാരണം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സകല സാന്നിധ്യങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്ന് തോന്നുന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സ്വരം മരിച്ചവരെ കല്ലറകളിൽ നിന്ന് ഉയർപ്പിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ അവർ തങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിച്ചവന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. സമ്പൂർണമാകട്ടെ. എപ്പോഴും എനിക്കും ആമേൻ. ശരീരവും രക്തവും ീശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശിയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും മങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ. അങ്ങേ തിരുഹൃദയത്തിൽ അങ്ങേ തിരുമുറിവുകളിൽ
മത്സ്യമിന്തി പാപീദാസിക്കു പാതിയമാകാൻ തിരുവോസ്തിയായതിൻ രഹസ്യമിന്തി അറിയില്ല നാഥ ഒന്നിനിക്കറിയാം സ്നേഹം സ്നേഹം സ്നേഹമിന്ന് അറിയില്ല നാഥ ഒന്നിനിക്കറിയാം സ്നേഹം സ്നേഹം സ്നേഹമിന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സ്തുതിയും പരിശുദ്ധവും ജീവദായും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കവിതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളെ ദാതാവായ ദൈവമേ മാത്രമേ ഞങ്ങളെ ജീവിതം ദൈവികമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ കാരണപ്പറഞ്ഞ് ഞങ്ങളെ യോഗ്യരാക്കി ഞങ്ങളെ കാണിച്ച ഇവരെ കൃപയപ്രതി അങ്ങയുടെ മാന്യനാമം തന്നിപ്പോഴും സ്തുതിയും ബഹുമാനും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനും കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശയായെ അമർത്തതയുടെ ഔഷധമായ പരിശുദ്ധ കുർബാന വഴി ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്ത അമൂല്യമായ ദാനത്തെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്ന സ്ഥലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. മരണം മൂലം മരണത്തെ വിജയിച്ചവനാം കർത്താവേ നിൻ തിരുനാമം ചിരകാലം വാഴ്ത്തി പാടി നമിക്കുന്നു. ആമേൻ. നാഥ നിന്നിൽ മരിച്ചാലും ജീവിച്ചിടും ചൊന്നു നീ നിൻ തിരു ശരീര രക്തങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാരും വാഗ്ദാനം നരനേകി നീ സ്വർഗം നേടിയും ഒരു നാളിൽ മരണമടഞ്ഞവരെല്ലാരും നിന്നിൽ ജീവൻ പുണരട്ടെ. അവരുടെ സ്മരണയുണർത്തിയിടുമേ ബലിയിൽ ചേർന്നവരെല്ലാരും കൃപയാലെന്നും നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപ്പീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. അങ്ങിൽ നിന്നും സ്വീകരിച്ച കുർബാന കടങ്ങൾ വർദ്ധിക്കും പാപങ്ങൾ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. സമർപ്പിതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോയേ അങ്ങേദാസരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായി ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവിടെ വിശുദ്ധ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുത്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയമുദ്ര വധിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ പല സമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവിടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇരുത്തല്ലവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിനെത്തി സൗഭാഗ്യത്തിന്റെ മടവുമായി തീരട്ടെ. അങ്ങയുടെ കൂടെ ആയിരിക്കാനും വചനം പ്രഘോഷിക്കാനും തിന്മയെ ചെറുക്കാനും അവർ സദാ ഉത്സുകരാകട്ടെ. കർത്താവേ അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനി സന്യാസിമാരെയും ആത്മായ പ്രേക്ഷകരെയും പ്രധാനം ലോകരക്ഷകനായ ഈശോയെയും വൈദികരുടെ ആജ്ഞയായി മറിയമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒരു കുടുംബമേ ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. ആമേൻ. സ്നേഹത്തിൻ നിറവേ അനുഗ്രഹ പൂർണതെ മാധുര്യമേറും യേശുവിൻ തിരുഹൃദയം. സ്നേഹത്തിൻ നിറവേ അനുഗ്രഹ പൂർണതെ മാധുര്യമേറും യേശുവിൻ തിരുഹൃദയം. എൻ ഹൃദയ ും നിന്നാമ ജപമായി തീർന്നിടട്ടെ.
എല്ലാറ്റ